സംസ്ഥാനത്തെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച മുന്നോക്ക സമുദായ കോർപ്പറേഷനും മുന്നോക്ക സമുദായ കമ്മീഷനും കടലാസ് പുലികളായി മാറുന്നു എന്ന ഒരു വാർത്ത കൂടി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. കാരണം വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ, അതായത് മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുടെ കൂടി വിശ്വാസ്യത നേടാൻ വേണ്ടി പേരിന് തുടങ്ങിവെച്ച മുന്നോക്ക സമുദായ കോർപ്പറേഷനും മുന്നോക്ക സമുദായ കമ്മീഷനും, അത് നേരത്തെ പറഞ്ഞ അതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, കടലാസ് പുലികളായി മാറുകയാണ്. കാരണം ഇതിലൂടെ അർഹതപ്പെട്ടവർക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് ഈ കോർപ്പറേഷനിലൂടെയും കമ്മീഷനിലൂടെയും ലഭിക്കേണ്ടത്. പക്ഷേ എത്ര പേർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം ആരും അന്വേഷിക്കുന്നില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ മുന്നോക്കക്കാരിലെ ഒരു പിന്നോക്കക്കാരൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ അയാളെ നടത്തി ചെരുപ്പ് തേക്കുന്ന ഒരു സ്ഥിരം പരിപാടി തന്നെ ഈ കമ്മീഷനും കോർപ്പറേഷനും തുടങ്ങി വച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മുന്നോക്കക്കാരിലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ ചെലവുകൾക്ക് ധനസഹായം നൽകുന്നതിന് മംഗല്യ സമുന്നതി, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് സ്കോളർഷിപ്പ്, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള ടേം ലോൺ ലോങ് അസിസ്റ്റൻസ്, ഭവനരഹിതരെ സഹായിക്കുന്നതിനുള്ള ഭവന സമുന്നതി തുടങ്ങിയ പദ്ധതിയാണ് ഈ കോർപ്പറേഷൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പദ്ധതികളിൽ നിന്ന് എത്ര പേർക്ക് ഒരു രൂപ സഹായം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. ആർക്കും ഒന്നും തന്നെ പേരിന് ഒന്നോ രണ്ടോ പേർക്ക് കൊടുത്താൽ അർഹതപ്പെട്ടവർക്ക് ഈ കമ്മീഷൻ കൊണ്ട് കോർപ്പറേഷൻ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നൊരു കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ കമ്മീഷനിലെ മെമ്പർ സെക്രട്ടറിക്ക് യോഗ്യതയില്ല, അയാൾ ചുമതല ഏറ്റെടുത്തിട്ടില്ല, അത്രേ. പുതിയ മെമ്പർ സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തിട്ടില്ല. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച 10% സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് സർക്കാരിന് സമർപ്പിക്കുന്നതിനായി 2-അംഗ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. 3 മാസത്തിനകം ആ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും ആയിട്ടുണ്ടോ എന്ന് ദൈവത്തിന് പോലും അറിയാം. ഇതുവരെ അതിനെപ്പറ്റി ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല. മുന്നോക്ക വിഭാഗത്തിൽ എത്ര സമുദായങ്ങളുണ്ടെന്ന് വിജ്ഞാപനത്തിലൂടെ പരസ്യപ്പെടുത്താൻ പോലും ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് ഗുരുതരമായ ഒരു വിവേചനം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മുന്നോക്കക്കാരെ വിശ്വാസത്തിലെടുക്കാൻ, അവരുടെ വോട്ട് നേടാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രൂപീകരിച്ച സംസ്ഥാന മുന്നോക്ക ക്ഷേമ കോർപ്പറേഷനും സംസ്ഥാന മുന്നോക്ക ക്ഷേമ കമ്മീഷനും നോക്കുകുത്തികളായി മാറുന്നു എന്ന വാർത്ത കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുകയാണ്.